എവിടെ അമ്മ? അമ്മയുടെ ഒപ്പവും അമ്മയുടെ ആത്മാവ് ഉണ്ടാകൂ എന്ന ധൈര്യം മാത്രമേ ഉള്ളൂ എനിക്ക്. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുവാവെ അവളുടെ ഈ ചേച്ചി കണ്ടെത്തും അമ്മ. അമ്മ ഇതൊക്കെ ബേക്കറി കൊടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് സ്കൂളിൽ പോവാം. ശരി അമ്മ. മാലു, അമ്മയ്ക്ക് ടാറ്റ പറ. ടാറ്റ അമ്മ. ടാറ്റ. മാലു, നമുക്ക് കളിക്കാം. സ്നേഹമായി കൈക്കൊമ്പിലിൽ വിധി തന്ന സമ്മാനം ഈ ജീവനിൽ കണിയാകുവാൻ കൈവന്ന സൗഭാഗ്യം സ്നേഹമായി കൈക്കുമ്പിളിൽ വിധി തന്ന സമ്മാനം ഈ ജീവനിൽ കണിയാകുവാൻ കൈവന്ന സൗഭാഗ്യം Rarari rararo Rarari rararo കൺമണികൾ കായി സ്വർഗം തന്നെ തീർത്തിടും നീലവാനിൽ താരകങ്ങൾ കെട്ടുപോയാലും കാലമേ നീ മായ്ക്കരുതി സ്നേഹചിത്രങ്ങൾ രാരാരി രാരാരോ ആരാരി രാരാരോ മോളെ പഠിച്ചത് കിടന്നുറങ്ങിട്ട് രാവിലെ എഴുന്നേറ്റ് ബാക്കി പഠിക്കാം. രാവിലെ കുഞ്ഞാവണർന്നാ പിന്നെ പഠിത്തൊന്നും നടക്കില്ലമ്മേ. ഞാനിത് തീർത്തിട്ട് കിടന്നോളാ. Happy birthday Malu Happy birthday Malu Happy birthday dear kunyava Happy birthday Malu Namukku porkya ah That vaazarne കൺമുന്നിൽ നിന്ന് ഓടി ഒളിച്ച
ഞാൻ ഒരിക്കലും കണ്ടെത്തില്ലെന്ന് കരുതി അല്ലേ? അയ്യോ, നീ പേടിക്കണ്ട മോളെ, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നീ എന്റെ സ്വന്തം ചോരയാ. പക്ഷെ ഇവള് ഈ വിഷവിത്ത് ഇതാരുടെ ചോരയാണെന്ന് നീ പറഞ്ഞ തീരു നന്ദിനി. സാദേട്ടൻ പോ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ കയ്യും വീശി പോവാനല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിന്നെ ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയടി, ഇതിന്റെ തന്തയാണെന്ന് പറയാവിടെ. എന്നെ വഞ്ചിച്ച് ആരുടെ കൂടെ പുറത്ത് നീ പറയില്ല. എല്ലടി പറയടി, പറയാ പറയടി, ആരുടെ കൂടെ പുറത്തെന്ന് പറയാ. ഇത് കൊള്ളാലോ, നിന്റെ കള്ളക്കാമുകം വാങ്ങിത്തന്നായിരിക്കും അല്ലേ? എങ്കിലേ ഇത് ഞാൻ എടുത്തെന്ന് അവനോടൊക്കെ പറഞ്ഞാ മതി. മറ്റൊരു പുരുഷന്റെ നെഞ്ചിലേക്ക് ഞാൻ മുഖം ചായച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ നിങ്ങളാ. നിങ്ങളുടെ താലിക്ക് തല കുനിച്ചു തന്ന നാൾ മുതൽ തോരാത്ത കണ്ണീര് മാത്രമേ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ളൂ. 4-5 വർഷം ഞാൻ ജോലി എടുത്ത നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ പോറ്റിയത്, എന്നിട്ടും ഒരു നല്ല വാക്ക് പോലും പറയാതെ എന്നെ ഉപദ്രവിച്ചു, ചവിട്ടി തേച്ചു. സ്വാഭാവികമായി ഇത്തിരി സ്നേഹം കിട്ടിയിടത്തേക്ക് എന്റെ മനസ്സ് ചാഞ്ഞു. അതെങ്ങോട്ടാന്നൊരു വാക്ക് പറഞ്ഞാ മതി, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. എങ്കിലങ്ങ് കൊന്നേക്കാം ഞാൻ. ചാനലുകളിലെല്ലാം വലിയ ആഘോഷമാണ്. ശ്രേയാനന്ദിനി അതുണ്ടാക്കി, ശ്രേയാനന്ദിനി ഇതുണ്ടാക്കി. നാളത്തെ പത്രങ്ങൾ അവളെ റൂട്ട് മാപ്പ് അടക്കം കേരളപുത്രിയുടെ വാർത്ത വരികയും ചെയ്യും. പിന്നെ ശ്രേയാന്ന് പിടിച്ചുകൊണ്ടുപോയനുണ്ടല്ലോ ആ വിമല്, അവന്റെ കുടുംബക്കാര് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഭയങ്കര സ്വാധീനമുള്ളവരവര്, അവരിവിടെ വന്ന് നിങ്ങളെയൊക്കെ കൊല്ലും. വരുന്നെങ്കി വരട്ടടാ. നിയമവും നീതിയും നടപ്പാക്കാൻ വേണ്ടി ചാവുന്നതിനും വേണം ഒരു യോഗം. കൊച്ചുമോള് വലിയ പോലീസുകാരിയായപ്പോ ഒക്കെ തരത്ത് വെച്ചിരിക്കുന്നേ. അവളെ തള്ള പേടിച്ച് പെറ്റതുപോലും നിങ്ങളൊക്കെ അങ്ങ് മറന്നു അല്ലേ? നിർത്ത്. ഒരു പെണ്ണ് പഴച്ചു പറഞ്ഞതിന് പല കാരണങ്ങളുണ്ടാവാം, പക്ഷെ ഒരു ഭാര്യ പഴച്ചു പറഞ്ഞതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അവളുടെ ഭർത്താവിന്റെ കഴിവില്ലായ്മ എന്ന ഒറ്റ കാരണം. എന്റെ അമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ പാവത്തിന് സ്വസ്ഥതയും സമാധാനവും കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ്. എന്റെ അമ്മയെ നിങ്ങൾ കൊന്നുകളഞ്ഞതിന് ശേഷവും
അവരെ അഴിഞ്ഞാത്ത കാര്യമെന്ന് പലവട്ടം നിങ്ങൾ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇനി ഒരിക്കൽ കൂടി നിങ്ങളുടെ നാവിൽ നിന്ന് അത്തരം വാക്കുകൾ വീണാൽ തൂക്കിയെടുത്ത് അകത്തെടിഞ്ഞാൽ പിന്നെ എന്റെ പേരിൽ എന്ത് കേസെടുക്കും? ചത്തുപോയരുമെന്ന് എന്നെ കളിയാക്കി എന്ന് പറഞ്ഞ പരാതി തരും. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ബാധകമാണ് മഹത്തായ ഇന്ത്യൻ പീനൽ കോഡ് IPC Section 499. മരിച്ചുപോയവരുടെ അന്തസ്സിനും അഭിമാനത്തിനും അത് ബാധകമാണ്. വെർബൽ അബ്യൂസിംഗിന് 3 കൊല്ലം അകത്ത് കിടക്കും നിങ്ങള്. ജയിലിനകത്ത് അത്ര സുഖമുള്ള ജീവിതം അല്ലാന്ന് അറിയാലോ അല്ലേ? മോളെ, എത്രയൊക്കെ ആയാലും ഞാൻ പറ്റതല്ലേ ഇവനെ കളയാൻ പറ്റുമോ? ഇത്തരം സെന്റിമെന്റ്സ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അമ്മുമ്മേ ഇങ്ങേരിപ്പഴും നമ്മുടെ മുമ്പിൽ വന്ന് വെല്ലുവിളിക്കാൻ ധൈര്യപ്പെടുന്നത്. ഇങ്ങേരോ, ഞാൻ നിന്റെ അച്ഛനാ, അത് നീ മറക്കണ്ട. മറക്കും, എനിക്കിങ്ങനൊരു അച്ഛനില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അഥവാ ജന്മം തരാൻ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ 17 വർഷം മുൻപേ മരിച്ചു. എന്നിട്ടും ഈ വീട്ടിൽ നിങ്ങൾക്ക് ഭക്ഷണവും ഉറക്കവും ഞാൻ നിഷേധിച്ചിട്ടില്ല, ഇനി നിഷേധിക്കുകയില്ല. പക്ഷേ കഴിയുന്നത് എന്റെ മുമ്പിൽ വന്ന് പെടാതെ എവിടെയെങ്കിലും ചുരുണ്ടു കൂടുന്നതാ നിങ്ങൾക്ക് നല്ലത്. കാരണം നിങ്ങളെ കാണുന്ന ഓരോ നിമിഷവും ഞാൻ ഓർമ്മിക്കുന്നത് കഴിഞ്ഞ 17 വർഷമായി ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ കുഞ്ഞുമാവെ കുറിച്ച്. അവളെ കാണാതായാലും ഞാൻ എന്ത് വേഷു? അവളെ കാണാതായ സമയത്ത് ഞാൻ നന്ദിയെ കൊന്ന കുറ്റത്തിൽ ജയിലിലായിരുന്നില്ലേ? നിങ്ങൾ എന്റെ അമ്മ ഇല്ലാതാക്കിയതുകൊണ്ട് മാത്രമാ എനിക്ക് എന്റെ കുഞ്ഞുമാവെ നഷ്ടപ്പെട്ടത്. കുഞ്ഞുവാവയുടെ 3-ാം പിറന്നാൾ രാത്രി നിങ്ങൾ ഞങ്ങളെ തേടി വന്നില്ലായിരുന്നെങ്കിൽ എല്ലാ സന്തോഷത്തോടും കൂടി എന്റെ അമ്മയും മകളും ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവുമായിരുന്നു. കടന്നുപോയെന്റെ മുന്നിൽ നിന്ന് മോളെ. മോളെ സങ്കടപ്പെടാതെ, ദൈവം നിന്റെ അനിയത്തെ തിരികെ തരും. എങ്ങനെ? അവളെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് പോലും ഇപ്പൊ എനിക്കറിയില്ലല്ലോ. ചെലപ്പോ എന്റെ തൊട്ടടുത്തൂടെ കടന്നു പോയിട്ടുണ്ടാവാം. ചെലപ്പോ ചേച്ചിയാണെന്നറിയാതെ എന്നോട് സംസാരിച്ചിട്ടുണ്ടാവാം. ചെലപ്പോ അതെന്റെ കുഞ്ഞുമാവയാണെന്നറിയാതെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം. അവളെ തെരയാൻ ഒരു 3 വയസ്സുകാരിയുടെ മുഖം മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിൽ. കുഞ്ഞുവാവയെ കണ്ടുപിടിക്കാൻ വേണ്ടിയാ നീ പോലീസിൽ ചേരാൻ ആഗ്രഹിച്ചത്, എന്നിട്ടിപ്പോ ആ ആത്മവിശ്വാസം ഇല്ലാതായോ മോളെ? ഇല്ല പൂപ്പ, ഞാൻ കണ്ടെത്തും എന്റെ കുഞ്ഞുവാവയെ. ഒഫീഷ്യലായി തന്നെ ആ പഴയ മിസ്സിംഗ് കേസ് ഞാൻ അന്വേഷിക്കും. അതിനുള്ള നിമിത്തമാ ഇന്നത്തെ എന്റെ വിജയം. ആരായാലും ഞാൻ ബോധം കെട്ട് കിടക്കണമെന്ന് പറഞ്ഞാ മതി, 2 മാസം കഴിഞ്ഞ് വിളിക്കാൻ പറ. സാറേ, ആ പെണ്ണാ വിളിക്കുന്നത്? ഗ്ലോറിയ. അവളോ? ആ ആ ഫോണിന്റെ ദാ. എടി, നിന്നെ ഞാൻ വെറുതെ വിളിലടി. നിങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല. ഓഹോ, ഇപ്പൊ നിനക്ക് മലയാളം വരുമല്ലടി. ഒടുക്കത്തെ ഹിന്ദിയല്ലടി നീ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നേ. കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇങ്ങനൊരു സംഭവം നടന്നത് ആരോടും പറയാതിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. ഹോട്ടലിലെ റൂം എടുത്ത് ഗ്ലോറി എന്ന കോൾ ഗേളിനെ വിളിച്ചു വരുത്തി എന്നറിഞ്ഞ ഭാര്യയും മക്കളും നിങ്ങളെ വെറുതെ വിടുവോ? ഇനി കുടുംബം തകർന്നാലും സാരമില്ല, ഞാൻ അടിച്ചെടുത്ത രൂപയാണ് വലുതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ
ഇത്രയും പണം എവിടെ നിന്ന് വന്നു എന്ന് പോലീസ് ചോദിച്ചാ നിങ്ങൾ എന്ത് മറുപടി പറയും? ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ആരോഗ്യം പാടെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് വിറ്റുണ്ടാക്കിയ കാശാണതെന്ന് നിങ്ങൾക്ക് പോലീസുകാരോട് പറയാൻ പറ്റോ? പറഞ്ഞാ ഉടനെ അവര് തിരിച്ചു പറയും നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. പോലീസുകാർ തന്നെ തൂക്കിയെടുത്ത് അകത്തിടുന്നതിന് മുമ്പ് ആ കാശിന്റെ ഉടയന്മാര് തന്നെ കൊല്ലും. നിന്നെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് പോലീസുകാരോടല്ല, ചെകുത്താന്മാരോടാ. ചെകുത്താന്മാരോട്? ഓ അത് സാരില്ല, എനിക്ക് ചെകുത്താന്മാരെ ഭയങ്കര ഇഷ്ടം. താൻ എത്ര ചെകുത്താന്മാരെ വേണമെങ്കിലും എന്റെ പിന്നാലെ അയച്ചോ. അയക്കുമടി, അയക്കും. നീ കാത്തിരുന്നോ. താൻ താമസിച്ച ഹോട്ടലുകാര് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. തനിക്ക് ബോധം വീണ സ്ഥിതിക്ക് പോലീസുകാർ ഉടനെ അവിടെ എത്തും. അവരോട് പറയാൻ ഒരു മറുപടി തയ്യാറാക്കി വെച്ചു, അല്ലെങ്കിൽ പെട്ടുപോവും. താനും തനിക്ക് 50 ലക്ഷം രൂപ തന്നവരും. ഹലോ ഹലോ ഹലോ, ഗുഡ് ബൈ ഗ്ലോറിയ. ഹോട്ടൽ ഇന്റർനാഷണലിൽ നിന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്, അതിന് പ്രകാരം അന്വേഷിക്കാൻ വന്നതാ. പരാതിയോ? എന്ത് പരാതി? എന്തൊരു ചോദ്യമാ സാറേ ഇത്! മറ്റേ കാശുപോയ കേസില്ലേ, അതിനെ കുറിച്ചാ സി ഐ സാറ് പറഞ്ഞത്. നീ ആവശ്യമില്ല, അതൊന്നും പറയണ്ട. എന്റെ കാശൊന്നും പോയിട്ടില്ല. അങ്ങനല്ലല്ലോ ഹോട്ടലിലെ മാനേജർ പറഞ്ഞത്. എന്റെ കാശ് പോയോ ഇല്ലയോ എന്ന് എനിക്കാണോ അതോ മാനേജർക്കാണോ നിശ്ചയം? ആരാ ഈ ഗ്ലോറിയ? എനിക്കറിയില്ല സാർ. അറിയില്ലെന്നോ? ആ ഗ്ലോറിയല്ലേ മുമ്പ് വിളിച്ച ഗ്ലോറിയ? ഏതോ ഗ്ലോറിയ കാശ് മുഴുവൻ കൊണ്ടുപോയെന്നാണല്ലോ താങ്കൾ പറഞ്ഞതായിട്ട് മാനേജർ പറഞ്ഞത്. കാശ് പോയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്കൊരു ഗ്ലോറിയ അറിയില്ല സാർ. പ്ലീസ് മിസ്റ്റർ കാർത്തികേയൻ, നിങ്ങൾ സഹകരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഹാർട്ട് അറ്റാക്കിന്റെ വക്ക വരെ എത്തി കഷ്ടിച്ച് തിരിച്ചു വന്നിരിക്കുക ഞാൻ. ദയവേത് എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ് സാർ. ഇനിയിപ്പോ വേറെന്ത് കേസ്? ഹോട്ടലിലെ സി സി ടി വി ക്യാമറയിൽ ബബിൾ കോട്ട് ഇനിയിപ്പോ പിടിച്ചാൽ തന്നെ പെറ്റി കേസ് എടുക്കാനേ കഴിയൂ. വാടോ. അല്ല സാറേ, ആ ഗ്ലോറി അല്ലേ ഈ ഫോണിൽ വിളിച്ചത്? എടോ അല്ല അല്ലേ. കംഗ്രാറ്റ്സ് ശ്രേയ,
ചോലയാർ കേസിൽ ഇത്ര പെട്ടെന്ന് അറസ്റ്റുണ്ടാവുമെന്ന് ഡിപ്പാർട്ട്മെന്റിൽ ഒരാളും കരുതിയിരുന്നില്ല. സത്യത്തിൽ അറസ്റ്റ് ഒരു ദിവസം കൂടി വൈകിയിരുന്നെങ്കിൽ കേസ് ക്രൈംബ്രാഞ്ചിന് പോയിരുന്നേനെ. എനിക്കറിയായിരുന്നു സർ, അതുകൊണ്ടാണ് റിസ്ക് എടുത്ത് പുതുപ്പേട്ടയിൽ കയറാമെന്ന് ഞാൻ തീരുമാനിച്ചത്. പിന്നെ ഓഫ്കോഴ്സ് രശ്മിയുടെയും ഫാമിലിയുടെയും സഹകരണം വളരെ പ്രയോജനപ്പെട്ടു. ഇതോടെ കേസ് അവസാനിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. പ്രതികൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന വിധം കുരുക്ക് മുറുക്കിയാലേ നിസ്സഹായരായ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടുള്ളൂ സർ. ഓഫ്കോഴ്സ് ഒരു തരത്തിലുള്ള കോംപ്രമൈസും പാടില്ല. ഏത് തരത്തിലുള്ള പ്രഷർ ഉണ്ടായാലും ഓക്കെ സർ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. പിന്നെ എന്നോടെന്തോ റിക്വസ്റ്റ് ഉണ്ടെന്ന് താൻ വിളിച്ചപ്പോ പറഞ്ഞിരുന്നല്ലോ, എന്താ അത്? പറയാം സർ. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ കൂടെ തന്നെ ഒരു പഴയ കേസ് അന്വേഷിക്കാൻ എനിക്ക് അനുവാദം തരണം സർ. എന്താടോ, താൻ സുമാരക്കുറിപ്പിനെ അന്വേഷിക്കാൻ പോകണോ? അല്ല സർ, ഇറ്റ്സ് എ ചൈൽഡ് മിസ്സിംഗ് കേസ്. ക്രൈം നമ്പർ 74/2003, പാരിപ്പള്ളി പോലീസ് സ്റ്റേഷൻ.